ഡൈനോ കുട്ടിയാണ് അവള്, ഡൈനോ കുട്ടി. ഹലോ അയ്യോ, കുക്കുനെ കാണുന്നില്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആയോ? അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഈവനിങ് വ്ലോഗ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുമ്പോ ഒരു ഈവനിങ് ടൈം ആവുമ്പോ എന്തൊക്കെയാ ചെയ്യുന്നേ? നമ്മളൊരു നോർമൽ വാക്കിംഗ് ടൈം ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഫ്ലാറ്റിന്റെ പുറത്തൂടെ നടക്കാൻ വേണ്ടിട്ട്. അതിനു മുന്നേ ആയിട്ട് അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ്, കാരണം നമ്മളുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ട്, പക്ഷെ അത്രയും ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കൊറേ ബ്ലോഗ്സ് കാണുന്ന ഒരാളാണ്. മോർണിംഗ് ബ്ലോഗ്സ് കാണും, ഈവനിങ് ബ്ലോഗ് അല്ലെങ്കിൽ ഈവനിങ് റുട്ടീൻ, കാം ഈവനിങ് റുട്ടീൻ, ഇങ്ങനത്തെ ബ്ലോഗൊക്കെ ഞാൻ കാണും. അപ്പൊ അത് കാണുമ്പം എനിക്ക് സാധാരണ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു 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 ഭയങ്കര ഒരു സൂത്തനിങ് ഫീലാണ്. ഞാൻ കാണിച്ച് കാണിച്ച് ഗൂഗിൾ എൻ്റെ കൂടെ ഇരുന്ന് കാണാറുണ്ട്. അപ്പൊ യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതൊക്കെ ഇങ്ങനത്തെ ഭയങ്കര കാം ആയിട്ടുള്ള, കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഒരു രസം അല്ലെങ്കിൽ ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന രസമുള്ള കൈൻഡ് ഓഫ് വ്ളോഗ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് കാണാൻ, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് അത് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് വ്ളോഗ്സ് കാണുമ്പം ഭയങ്കര ആശ്വാസമാണ്, അല്ലെങ്കിൽ റിലാക്സേഷൻ ആണ്, കുറെ സ്ട്രെസ് എന്നൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അത്രയ്ക്കുള്ള ഒരു ഒരു റിവാർഡ് ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ചായ കുടിക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തിരുന്നു, ബിക്കോസ് ഓഫ് ഈ ഒരു കോവിഡ് സിനാരിയോ, നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻ, സലൂണിലൊക്കെ പോകാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഐബ്രോസ് ഒക്കെ എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ബിക്കോസ് എനിക്കൊക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് റെഗുലർ ആയിട്ട് ഷൂട്ട് ഉണ്ടാവുന്ന ആണല്ലോ. സോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫുൾ ഫേസ് ഒക്കെ ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ചായ കുടിച്ച് എനിക്ക് ഇന്ന് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാനുണ്ട്, ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണം. അപ്പൊ ഇന്നത്തെ ഈവനിങ് കുറച്ച് പാക്ഡ് അപ്പ് ആണ്, അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറച്ച് നാളിന് ശേഷം ഔട്ടിങ്ങിനൊക്കെ പോവാണല്ലോ. സോ ഞാൻ ഇന്ന് ഐബ്രോസ് ഒക്കെ ട്രിം ചെയ്ത് ഫേസ് ഒക്കെ ഷേവ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ടാട്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞു, നല്ലൊരു ഈവനിങ് സമയമാണ്, അപ്പൊ നമ്മളൊന്ന് നടക്കാൻ പോവാന്നൊക്കെ പ്ലാൻ ഉണ്ട് പറഞ്ഞല്ലോ നേരത്തെ. അതിന് മുന്നേ ആയിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടല്ല എന്നോട്, ഓക്കെ, ഐബ്രോസ് എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഫേസ് എന്താ ചെയ്യാറില്ല, ഷേവ് ചെയ്യാറുണ്ടോ. ഞാൻ ഐബ്രോസ് ട്രിം ചെയ്യാനായാലും അല്ലെങ്കിൽ ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യാനൊക്കെ ആയാലും എപ്പോഴും യൂസ് ചെയ്യുക ഫേഷ്യൽ റേസേഴ്സ് ആണ്. സോ ഇന്ന് എന്റെ കയ്യിലുള്ളത് കാർമേസിയുടെ ഫേഷ്യൽ റേസേഴ്സ് ഫോർ വിമൻ ആണ്, കണ്ടോ. ഈ ഒരു പാക്കറ്റില് മൂന്ന് റേസേഴ്സ് ആണ് വരുന്നത്. ഫേഷ്യൽ റേസർ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഐബ്രോസ് ട്രിം ചെയ്യാനായാലും അല്ലെങ്കിൽ അപ്പർ ലിപ്സ് റിമൂവ് ചെയ്യാൻ, പിന്നെ ഫേസിൽ എന്തെങ്കിലും ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നല്ല ഗ്രൂംഡ് ആയിട്ടിരിക്കാനൊക്കെയാണ് അല്ലേ. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് അറിയോ, വാക്സിനിന്റെ ആ ഒരു പെയിൻ ഉണ്ടല്ലേ എൻ്റെ അമ്മോ, അപ്പോൾ ഗേൾസിന് അത് അറിയാം, ആ ഒരു പെയിൻ ഉണ്ടാവില്ല ഈ റേസർ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത്. കാർമേസി എന്ന് പറയുന്നത് നമ്മള് സ്ത്രീകളുടെ പിരീഡ് ആൻഡ് ഇന്റിമേറ്റ് കെയർ ബ്രാൻഡ് ആണ്. അവരുടെ ഓരോ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ത്രീകളുടെ ഒരു സേഫ്റ്റിയും കംഫർട്ടും മാത്രം എയിം ചെയ്തിട്ടാണ്. ഇതിന്റെ ആന്റി സ്ലിപ്പ് ഗ്രിപ്പ് കണ്ടോ, ഇത് പെർഫെക്റ്റ് ആംഗിൾ ആണ് നമുക്ക് പിടിക്കാനും അതുപോലെ ഷേവ് ചെയ്യാനുമായിട്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈനർ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ്, അതുകൊണ്ട് അൺവാണ്ടഡ് കട്ട്സും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല, മുറിഞ്ഞു പോകുന്നില്ല. ഇത് വരുന്നത് ഇതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പിന്റെ കൂടെയാണ്, സോ അതായത് നമുക്ക് ഹൈജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിഗ്സാഗ് പാറ്റേണിലാണ്, സോ ദാറ്റ് ഇറ്റ് ഗ്ലൈഡ് സ്മൂത്ത്ലി. എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ഒരു നല്ല ഫേസ് വാഷ് വാഷ് ചെയ്യുക, എന്നിട്ട് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തിട്ട് ഒന്ന് സ്കിൻ നമുക്ക് സ്മൂത്ത് ആക്കണം, സോ ദാറ്റ് നല്ലൊരു മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ അലോവെറ ജെൽ ഏതായാലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്കിൻ നല്ല ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, ആൻഡ് റേസർ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. വളരെ ചെറിയ പ്രഷർ മാത്രമേ കൊടുക്കാൻ പറ്റൂ, എത്രയും
ലൈറ്റായിട്ടാണോ നിങ്ങൾക്ക് റേസർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ യൂസ് ചെയ്യുക. ഹാൻഡിൽ ദ ബ്ലേഡ് ജെന്റ്ലി ടു അവോയ്ഡ് എനി ബ്രോയിസർ. റേസർ നല്ലൊരു ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എവറി യൂസ് കഴിഞ്ഞ ശേഷം കേട്ടോ. എന്നിട്ട് ഡ്രൈ ആൻഡ് പുട്ട് ദ പ്രൊട്ടക്റ്റീവ് ക്യാപ്. ബാക്ക് ഓൺ. ലാസ്റ്റ് ആപ്പ് ഫേസ് ഒന്നുകൂടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ആൻഡ് നല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ആക്നെ, സ്കിൻ ബ്രേക്ക്ഔട്ട്സ്, ഇൻഫ്ലമേഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസിലുണ്ടെങ്കിൽ പ്ലീസ് ആ ഒരു സമയത്ത് ഫേഷ്യൽ റേസർ യൂസ് ചെയ്യരുത്. 3 എണ്ണം വരും ഒരു പാക്കറ്റില് 299 rupees ആണ്. കാർമേസിയുടെ ദ ബിഗ്ഗസ്റ്റ് ദിവാലി സെയിൽ ഓഫ് ദ ഇയർ നടക്കുകയാണ്. സോ അൺലോക്ക് ഹാപ്പിനെസ് ഓൺ യർ വെബ്സൈറ്റ് വിത്ത് 50% ഓഫ്. പിന്നെ ഒരു ബോണസ് ഉണ്ട്, എന്റെ കൂപ്പൺ കോഡായ NIMMY10 യൂസ് ചെയ്താലേ എക്സ്ട്രാ 10% ഡിസ്കൗണ്ട് കിട്ടും ഫേഷ്യൽ റേസറിന് മാത്രമല്ല കേട്ടോ, ഓൺ ഓൾ ദി പ്രൊഡക്ട്സ്. കാർമേസിയുടെ ഫേഷ്യൽ റേസേഴ്സ് ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. വായോണ്ട് ഇങ്ങനെ ആക്കാൻ പഠിച്ചിട്ടുണ്ട്. ചളക്കണ കണ്ട അമ്മയ്ക്ക് തരോ മിഠായി ഉണ്ടോ വായില്? ഇവിടെ എല്ലാട്ടോ പിടിക്കുക, അമ്മയുടെ കയ്യിപ്പിച്ചാ മതി കേട്ടോ. നമ്മള് ഡിന്നർ കഴിക്കുമ്പോണ്ടല്ലോ ഇവൻ വന്നിട്ട് ഓച്ചപ്പൊടി ഓവന് മടിയിലായിരുന്നു. സോ ആ പ്ലേറ്റും ഫുഡും എല്ലാം കൂടി അങ്ങ് തഴപ്പോയി. അപ്പം ഞങ്ങളുടെ ഈവനിങ്ങില് പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ, ഐ മീൻ ട്രാവൽ ഒന്നും ഇല്ലല്ലോ. ഏറ്റവും സന്തോഷമുള്ള നമ്മുടെ ഏറ്റവും സന്തോഷം പട്ടി ഓടിയതാ, സന്തോഷമുള്ളൊരു ഭാഗമാണ് ഈ ഈവനിങ്ങില് ഇവരെയും കൊണ്ടുള്ള പുറത്തേക്കുള്ള ഇറങ്ങല്. അവരും ഹാപ്പിയാണ്. നമുക്ക് ട്രാവൽ ചെയ്യാം മുത്തേ, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും, പുറത്തേക്ക് പോകുന്നതും അകത്തിരിക്കുമ്പോ ഭയങ്കര കൂടും. അവൻ ഒരു പ്രശ്നമില്ലാണ്ടായിരിക്കും, നമ്മളെ വൈബ് ആയതുകൊണ്ടായിരിക്കും. കാറ് കേറുന്നവരായിരിക്കും, കാറ് കയറി മടിയിലിരുത്തിയാൽ മാത്രമേ അവന് പാല് കൊണ്ടു, അതുവരെ അതും കൂടി വേണ്ട. അതെ, എനിക്കൊരു സ്വഭാവം ഉണ്ട്, എവിടെയെങ്കിലും പോവാണെങ്കിൽ പുറത്തിറങ്ങി എനിക്ക് അപ്പ വിശക്കും. അപ്പം ഈ ഒരു വാക്കാണ് നമ്മുടെ ഹാപ്പിനെസ്. നല്ല വെണ്ടക്ക ഉണ്ട്, പിന്നെ എന്താ തക്കാളി ഉണ്ട, നല്ല തക്കാളി ഉണ്ട്, ചേമ്പുണ്ട്. ഇവര് ആക്ച്വലി ഞങ്ങള് കൃഷി ചെയ്തോന്നല്ല, ഈ ഫ്ലാറ്റിലുള്ളവരെയാണ്. അപ്പം ചില നാട്ടിലുള്ളവർക്ക് ഉണ്ടാവില്ല, ഇവിടെ പോയാലും
കൃഷി അല്ലേ അതൊരു ഭയങ്കര നല്ലൊരു കാര്യമാണ് പാടം പൂത്തകാലം പാടാനൊന്നു നീയും ആ കാണുന്നൊരു കാവ് പോലെയാ ഫുള്ള് അവിടെ ഒരു വീടുണ്ട് നല്ല രസം കാണാൻ ഈ ഇങ്ങനെ കൊറേ കെട്ടിടങ്ങളും തിരക്കും ഒക്കെ ആവുമ്പോഴേ നമുക്കൊരു മനസ്സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പാടവും തെങ്ങും ഞാൻ എപ്പോഴും ഇവനെ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും അത് പാടാണ് അവിടെ കുറേ പിള്ളേരുണ്ടല്ലോ സ്ഥിരം ഇരിക്കും എനിക്കിങ്ങനെ പണ്ടത്തെ എൻ്റെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വരുന്ന എന്തോരം ഞങ്ങൾ പാടത്തൊക്കെ പോയി കളിക്കുകയെന്നറിയോ ഇപ്പം എല്ലാം മിസ് ചെയ്യുന്നു സത്യമായിട്ടും കുറേ ട്രാവൽ ചെയ്യണം ഇങ്ങനെ കുറേ നേച്ചർ കോളിംഗ് ഇത്ര നാളൊന്നും വെച്ചാൽ അകത്തിരിക്കുക നമ്മൾ ടാറ്റ ഇറങ്ങിയതല്ലേ കണ്ണ ടാറ്റ പറഞ്ഞ് ടാറ്റ ആക്ച്വലി കുറേ വീഡിയോ റിക്വസ്റ്റ് വരുന്നുണ്ട് ആര്യന്റെ ഫുഡ് റൂട്ടീൻ കാണിക്കാവോ ചോദിച്ചിട്ട് ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ ബട്ട് സ്റ്റിൽ ചെയ്യുമ്പം അതിന്റെ പ്രോപ്പർ ആയിട്ട് ചെയ്യണമല്ലോ ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ 24/7 ഓൺ ഡ്യൂട്ടി ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഗോപുവിന്റെ ഷൂട്ട് ഹായ് പക്ഷെ തിരക്ക് തിരക്കായിട്ട് പോട്ടെ നല്ല രസം ചില സമയത്ത് പിന്നെ ഇവിടെ സ്കൈ ഉണ്ടല്ലോ വിശാലമായിട്ട് കാണാമല്ലോ അയ്യോ കുങ്കുമ പൊട്ട് പോലെ കിടക്കും എൻ്റെ നാടെന്നൊക്കെ പറയുന്നത് പക്ക ഒരു ഒരു ഗ്രാമമാണ് ഒരു നാട്ടുപുറമാണ് കുറേ പാടവും തെങ്ങിൻ്റെ തോട്ടും എൻ്റെ വീട് തന്നെ ഈ കവുങ്ങിൻ്റെ ഒക്കെ തോട്ടത്തിൻ്റെ നടുവിലാണ് തോടുകളും കുളങ്ങളും അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ പച്ചപ്പ് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത് ഓക്കെ ഫൈൻ അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ നടന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ കയറും എന്നിട്ട് നമ്മൾ പർച്ചേസിംഗ് അല്ല ഷേ പർച്ചേസിംഗിന് ഇറങ്ങും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്റെ അമ്മ എന്നെ ചവിട്ടുന്നത് ഓക്കെ അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം നടക്കാം കേട്ടോ എന്ത് ആ പിന്നെ അടിപൊളിയായിരുന്നു ആ സമയത്ത് ഇവൻ ജസ്റ്റ് വയറ്റിലായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് എത്ര ഡേയ്സ് ആയിട്ടേ ഉണ്ടായിരുന്നു ഭാര്യനെ വയറ്റില് അപ്പോ ഇങ്ങനെ ഒരു നല്ലൊരു കാറ്റും ഈ ഇവിടെ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഡേ മൈ ലൈഫിന്റെ സ്റ്റാർട്ടിങ്ങും ഇങ്ങനെ ഒരു കറക്കം പെരും മഴയും പെയ്തു അതായിരുന്നു വേനൽക്കാലായിരുന്നു എന്നിട്ട് നല്ല മഴ മഴ പെയ്ത് ഭയങ്കര കാറ്റ് രചനേച്ചി ഇതൊക്കെ വിളിച്ചു അച്ഛ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് നോക്കടാ ഡ്രൈവ് പോവാം എന്നാ പുറത്തിറങ്ങാം വീട്ടിൽ പോയിട്ട് ഇറങ്ങാം ഓക്കെ അപ്പൊ നമ്മള് ഒരു ഈവനിങ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു ചുളിച്ചു ഫ്രഷ് ആയി ഞാനും കുളിച്ചു ആര്യം കുളിച്ചു അല്ലേ നമ്മള് മേക്കപ്പ് അപ്പോട്ടും കുളിച്ചില്ലേ അല്ലെ കുളിച്ചു പറ അപ്പൊ ഒരു എന്താ പറയാ ഒരു വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നോണ്ട് ഇങ്ങനെ സ്നാക്ക് കൊടുക്കാൻ സമയത്തുണ്ട് വൈകിട്ടത്തെ അപ്പൊ ഞാൻ അത് കൊടുക്കട്ടെ കേട്ടോ അപ്പേ മമ്മം കച്ചാനോ നമുക്ക് മമ്മമ്മ കഴിച്ചിട്ട് ടാറ്റ പോണം മമ്മം കഴിച്ചിട്ട് ടാറ്റ പോണം അമ്മയ്ക്ക് കൊച്ചു ശാനം വെച്ചാനുണ്ട് അമ്മയ്ക്ക് ഒരു ഷോപ്പിംഗ് ഉണ്ട് അമ്മയുടെ എല്ലാ ശാനങ്ങളൊക്കെ കഴിഞ്ഞു പോയി അപ്പൊ കുഞ്ഞിനെ കൂട്ടി പോവാണ് നമ്മള് ഇത് നമ്മളെ വൈകുന്നേരത്തെ കുട്ടി സ്നാക്ക് ആണേ കുട്ടി സ്നാക്ക് ഐ മമ്മ മമ്മ ഇത് എന്ത് വെജ് ആണെന്ന് കൻ യു ഗസ് ദാറ്റ് ഈസ് കാരറ്റ് പ്ലസ് ഗോപുനോട് അല്ല കാണുന്നത് അമ്മ അമ്മ തരും എന്റെ അമ്പടോ അവന് ഒരേ സാധനങ്ങൾ കൊടുക്കുമ്പോ അവന് ഭയങ്കര മടുപ്പാ
അപ്പോൾ നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് മാറ്റി മാറ്റി കൊടുത്താൽ പിള്ളേർ എപ്പോഴും കഴിക്കുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് കഴിക്കണം എന്ന് പറയും. അപ്പോൾ വേഗം അമ്മ കഴിച്ചിട്ട് പോണ്ടേ, അമ്മ കഴിച്ചിട്ട് പോണ്ടേ, കേട്ടോ? എന്നാ അമ്മ കഴിച്ചിട്ട് കാണാമേ. ശരി, അപ്പൊ എല്ലാം കഴിച്ച് നമ്മൾ മിടുക്കൻ വേണ്ടിയായി. ഇനി ഇച്ചിരി വെള്ളം കുടിക്കട്ടെ നമ്മള്. കൊണ്ടുവരങ്ങോട്ടെ. അപ്പൊ അമ്മ ഇഷ്ടായോ? ഇല്ലെങ്കിൽ അവന് ഇഷ്ടമില്ല. ഇങ്ങനെ മടുപ്പൊക്കെ വരുമ്പോഴേ ഒരു തേപ്പാണ് ഫുഡെല്ലാം കൂടെ. എന്റെ അമ്മയെ മുഖത്തും കണ്ണിലും ഒക്കെ കൂടി ഒരു തേപ്പും. ആ കൊച്ചു വെള്ളം കുടിച്ചോളൂ, ഇച്ചിരി ഇച്ചിരി വെള്ളം കുടിച്ചോളൂ. എത്ര പ്രാവശ്യമാണ് ഞാൻ ഉടുപ്പ് മാറ്റിക്കുക ചേട്ടാ? പാപ്പോ ഇപ്പൊ ഒരു സ്വപ്നം കേൾക്കാം, ഇഷ്ടല്ല. എന്നാലും കൊച്ചു നേരം നമ്മള് കുഞ്ഞു പോയോ, കുഞ്ഞു പോയോ, തുള്ളി കളിക്കണം കുഞ്ഞു പോയോ, തുള്ളി കളിക്കണം കുഞ്ഞു പോയോ. Jump, 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 ay! Jump, 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 enda ambudu, onnu kudi. Jump, 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 jump. Yes, so, appa nammal purchase cheyittu varam. Evidana purchase cheyna? നമ്മള് വെസ്റ്റ് സൈഡ് പോകണം. എനിക്ക് കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ മേടിക്കണം, പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് മേടിക്കാനുണ്ട്. എനിക്ക് വാങ്ങിക്കാനുണ്ട് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ്. നമ്മള് ഒരു ഇങ്ങനത്തെ പർച്ചേസിന്റെ കാര്യങ്ങളുടെ ഒരു കുറെ 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 കാലം അപ്പൊ എല്ലാം തീർന്നു. നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ എന്റെ ഷെയ്ഡ് ഇതിൽ ഇട്ടിരുന്നല്ലോ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. പുറത്തിറങ്ങിയ സന്തോഷമാണ് അവിടെ കണ്ട അമ്മയും കുറ്റുമണിയും. നടക്കാൻ പോവാണ്, നടക്കാനല്ല പുറത്ത് പോണേ. ഇതിൽ നോക്കിക്കോക്കിക്ക. സോ നമുക്ക് ഉപ്പ് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടി ഓടിക്കാൻ പോണേ. സമയം വൈകുന്നേരമായിട്ടുള്ളൂ, പക്ഷെ ഇന്ന് പെട്ടെന്ന് ഒരു ഇരുട്ടാവുന്ന ഫീൽ ഉണ്ട് കണ്ടിട്ട്. സോ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കൂടെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. നമ്മള് മാക്കിലാണ്. ഞാൻ എല്ലാം എന്റെ എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു കയ്യില്. ഞാൻ ഇങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ നോക്കുകയാണ്. ഇതൊരു ബ്രോൺസർ പാലറ്റ് ആണ്. രണ്ട് ഐബ്രോ പെൻസിൽ വാങ്ങിച്ചു, ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു മീഡിയം ഷെയ്ഡ്. പിന്നെ എനിക്ക് എൻ്റെ കൺസീലർ കഴിഞ്ഞു, പക്ഷെ ഇവിടെ സ്റ്റോക്ക് ഇല്ല. കുറെ സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പിന്നെ ഈ ഒരു ഇല്യൂമിനേറ്റർ, ഇതില് കോണ്ടോ ഷെയ്ഡ്സ് ഉണ്ട്, ബ്ലഷസ് ഉണ്ട്. ഇന്ന് എന്റെ പോക്കറ്റ് ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എത്ര വർഷമായിരുന്നു അറിയാം? ഞാൻ കണ്ടപ്പോഴും യു കെയിൽ പോയപ്പോഴാണ്. ഓർമ്മയുണ്ടോ എപ്പോഴുണ്ട് ലാസ്റ്റ് ഫൗണ്ടേഷൻ വാങ്ങിച്ചത്? 2019 ഓസ്ട്രേലിയ പോയപ്പോ. യു കെ പോയപ്പോ സുജയുടെ മീനും പാലും വണ്ടിയില്ല എന്റെ സുജയ്ക്ക് പോണത്. സോ ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇവിടുന്ന് മാസ്ക് ഒന്നും ഇല്ല. സോ അവിടെ സച്ച് എ ലോങ് ടൈം ഷെന സൈഡ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ട്രാവൽ പാർട്ട്നർ. അപ്പൊ ഫോട്ടോഗ്രാഫ് ഫുൾ ഫുൾ സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. ഗോപുനെ വേണം എന്ന് പറഞ്ഞ നാണം കെടുത്താൻ അവൻ വന്നിട്ടുണ്ട്. കട്ട സിക്സ് പാക്ക് ആയിട്ട്. ഞാൻ നാണം കെടില്ല.
നമ്മള് ഒരു പെട്ടെന്ന് ഒരു കുറച്ച് പ്ലാൻസ് ഇങ്ങനെ മേടിക്കാന്ന് വിചാരിച്ചു. അതും ഞാൻ ആർട്ടിഫിഷ്യൽ ആണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം നമ്മള് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ചെടീനെ കൊല്ലണ്ടല്ലോ അല്ലേ. ഇതെടുക്കാം, നമുക്ക് അധികം സമയം കളയണ്ട. ഇത് രസമുണ്ട് സൂര്യകാന്തി. ഇത്രയും സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞു ഓൾറെഡി. നിന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട് എടുത്തല്ലേ, എടുത്തില്ലായിരുന്നു. ഇത്രയും വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അയ്യോ, സോ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു കാണിക്കല് കാണിക്കുന്നുണ്ട്. നമുക്ക് പോവാം തന്നെ, പോവാം പോവാം. തള്ളിക്കോ, തള്ളാൻ ദുബായ് നാളെ തള്ളു. അപ്പൊ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം പൈസ ഒക്കെ പൊട്ടിച്ചു. ഒരു ചെടി എന്ന് പറഞ്ഞ് കാണിച്ചു, ഞാൻ നോക്കിയപ്പോ മറ്റേ ട്രയൽ മൊത്തം ചെടി. നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ വന്ന് വെച്ച് കാണുമ്പോ നിങ്ങൾ പറഞ്ഞോ ഭംഗിണ്ടോ ഇല്ലയോ അല്ലേ. ഓക്കെ, സൂൺ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ആര്യ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ് നിമ്മി ആരൻ ഗോപൻസ് ചാനൽ. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള കുറച്ച് സമയമായിരുന്നു ഇത്. കുറച്ച് നന്നായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഓക്കെ ഫൈൻ, അപ്പം ഇനി ഒന്നുമില്ല, ഇനി മോന് ഡിന്നർ ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടാക്കണം, ഒന്ന് കുളിക്കണം ബിഫോർ ദാറ്റ്, എന്നിട്ട് നേരെ കിടന്നുറങ്ങണം. അപ്പൊ അതൊരു നൈറ്റ് റൊട്ടീൻ ആണ്, അത് ഈവനിങ് വ്ലോഗിൽ കാണിക്കുന്നില്ല. സോ എവ്രി വൺ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിമ്മി അരുൺ ഗോപന്റെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക അരുൺ ഗോപൻ ലൈവ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, എല്ലാവരെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് കാണാം, കാരണം നിങ്ങൾ എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യുന്നുണ്ട് വ്ളോഗ്സ് വേണം, വ്ളോഗ്സ് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് പറയാം. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പം ലവ് യു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.